നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പോലീസ് സ്റ്റേഷനിൽ പുകവലിക്കാൻ സമ്മതിക്കാത്തതിന് തടവുകാരൻ എസ് ഐയുടെ തലയിൽ കൊണ്ടടിച്ചു ബാത്റൂമിൽ പുകവലിക്കാൻ സമ്മതിക്കാത്ത വിരോധത്താൽ ശിക്ഷാ തടവുകാരൻ കോടതി മുറിക്കുള്ളിൽ എസ് ഐയുടെ തലയിൽ വിലങ്ങുകൊണ്ടടിക്കുകയായിരുന്നു ചെവിയുടെ ഭാഗം മുറിഞ്ഞ് പരിക്കേറ്റ എ എസ് ഐയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജില്ലാ സായുധ സേനയിലെ എ എസ് ഐ ജോമി കെ ജോസിനെയാണ് വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ അടിച്ചത് എറണാകുളം ചിറനല്ലൂർ മുട്ടിക്കപ്പറമ്പിൽ ഏണസ്റ്റാണ് ആക്രമിച്ചത് അഭിഭാഷകരുടെയും ജീവനക്കാരുടെയും മുന്നിലായിരുന്നു ആക്രമണം ഇരുപത്തിയഞ്ചോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഏണസ്റ്റ് കേസിൽ ശിക്ഷിക്കപ്പെട്ട വി യു സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് മറ്റൊരു കേസിൽ വിസ്താരണത്തിന് ഹാജരാകാൻ ഇന്നലെ ഉച്ചയോടെയാണ് ഏണസ്റ്റിനെ തൃശൂർ ഒന്നാം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത് ജോമിയുടെ നേതൃത്വത്തിലുള്ള കാവൽ സംഘത്തോട് വീടി വാങ്ങി നൽകണമെന്ന് ഏണസ്റ്റ് ആവശ്യപ്പെട്ടു പറ്റില്ലെന്ന് പറഞ്ഞതോടെ ഇയാൾ അസ്വസ്ഥത കാട്ടി തുടങ്ങി ശുചിമുറിയിൽ പോകണമെന്നായി പിന്നീടുള്ള വാശി എന്നാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ബഹളം കൂട്ടി കോടതി നടപടിക്രമങ്ങൾക്കായി കാത്തുനിൽക്കുകയായിരുന്ന പോലീസ് സംഘം അനുവദിക്കാതിരുന്നതോടെ ഇയാൾ അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും മുന്നിൽ ആക്രമസക്തനായി വിലങ്ങ് ധരിപ്പിക്കാൻ ജോമി ശ്രമിച്ചെങ്കിലും പ്രതിക്കൂട്ടിൽ നിന്ന് ഏണസ്റ്റ് വിലങ്ങ് പിടിച്ചു വാങ്ങി ജോമിയുടെ തലയ്ക്ക് നേരെ ആഞ്ഞു വീശുകയായിരുന്നു തല പൊട്ടി ചോരൊഴുകിയതോടെ എല്ലാവരും ഭയന്നു കോടതിയിലെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു നിരവധി കവർച്ച കേസിലെ പ്രതിയും കായ്ക്കുരു രാജേഷ് സംഘ അംഗവും സെൻട്രൽ ജയിലിലെ തടവുകാരനുമാണ് പ്രതി ഇയാളെ മറ്റു പോലീസുകാർ ബലമായി പിടിച്ചുമാറ്റി വെസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് ജയിലിലേക്ക് മാറ്റി അസഭ്യം വിളിച്ചു ഭീഷണി മുഴക്കിയ പ്രതിയുടെ ചെയ്തികൾ എസ്കോട്ട് ഡ്യൂട്ടിയിലെ പോലീസുകാർ ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കോടതി നിർദ്ദേശാനുസരണം വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇത്തരമൊരു പോലീസിന് നേരെയുള്ള ആക്രമങ്ങൾ മുൻപും സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പോലീസുകാരെ ആക്രമിക്കാൻ എങ്ങനെ ധൈര്യമുണ്ടായി എന്ത് തോന്നിവസം ചെയ്താലും രക്ഷപ്പെടാനാവുമെന്ന അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് വെള്ളരിക്ക പട്ടണങ്ങൾ ഉണ്ടാവുന്നത് ഒരു സംഭവം കൊണ്ട് ഒരു നാടും വെള്ളരിക്ക പട്ടണമാവുന്നില്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ അതിലേക്കുള്ള ശക്തമായ സൂചനകൾ തന്നെയാണ് ഇതൊക്കെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ലെങ്കിൽ അതുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതീവ ഗുരുതരമായിരിക്കും പോലീസുകാർക്ക് നേരെ ആക്രമണം നടത്തുന്ന ഇത്തരക്കാർ സാധാരണക്കാരായ ജനങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് ചിന്തിക്കാമെന്നതേ ഉള്ളൂ ഇത്തരം അക്രമ സ്വഭാവമുള്ള ആളുകൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ജനങ്ങൾക്ക് നിർഭയമായി സമാധാനത്തോടെ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും ജനങ്ങൾക്കെല്ലാം സമാധാനമായി നടക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ നിയമവാഴ്ചയെക്കുറിച്ച് വീമ്പിളക്കുന്നതിൽ ഒരു കാര്യവുമില്ല അത്യന്തികമായി ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്വൈര്യ ജീവിതമാണ് ഇതിനുള്ള പരിസരമാണ് പരിഷ്കൃത സമൂഹം ഒരു ഭരണകൂടത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്